ഫയൽ തീർപ്പാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. തീരുമാനങ്ങൾ നടപ്പിലാകുന്നുണ്ടോ എന്ന് മന്ത്രിമാർ ഉറപ്പുവരുത്തണം. ജൂൺ 10 മുതൽ സെപ്റ്റംബർ 30 വരെ ഫയൽ തീർപ്പാക്കൽ പ്രത്യേക യജ്ഞം നടത്തും. ഫയൽ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. അതേസമയം രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറങ്ങും. വി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞാണ് ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിയത്. പക്ഷേ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെൽ എങ്ങനെയൊക്കെയാണ് ഇടപെടൽ? ഗോപി, ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിനാണ് സർക്കാർ തീരുമാനം. ജൂൺ 10 മുതൽ സെപ്റ്റംബർ 30 വരെ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടപ്പാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുടെ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രത്യേക യോഗം ചേരുകയായിരുന്നു. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞാണ് ആദ്യ പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഫയലും കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നെങ്കിലും രണ്ടാമത്തെ സർക്കാർ വന്ന ആദ്യ വർഷം പിന്നിടുമ്പോഴും 10,000-ക്കണക്കിന് ഫയലുകളാണ് സെക്രട്ടറി ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നത്. ഇത് സർക്കാർ നാണക്കേടായിരുന്നു, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിമാരുടെ യോഗം വിളിച്ചത്. ഫയലുകൾ തീർപ്പാക്കാൻ മന്ത്രിമാർ നേരിട്ട് ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഫയൽ നീക്കം വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണം. തീരുമാനങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് മന്ത്രിമാർ കൃത്യമായി വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതായിരുന്നു യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. ഈ ഫയൽ യജ്ഞത്തിലൂടെ നേരത്തെയൊക്കെ ഫയൽ തീർപ്പാക്കാൻ പ്രത്യേക അദാലത്തുകൾ സർക്കാർ നടപ്പാക്കിയിരുന്നു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ അത്തരം അദാലത്തുകൾ നടത്തിയെങ്കിലും അതിൽ ഫലമുണ്ടായില്ല. ഇപ്പോഴും സർക്കാർ വിവിധ വകുപ്പുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അത് തീർപ്പാക്കാനാണ്, അതിലൊരു പരിഹാരം കാണാനാണ് മുഖ്യമന്ത്രി ഇത്തവണ യോഗം വിളിക്കുകയും മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഗോപി, രണ്ടാമത്തെ വിഷയം പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അരുൺ, അരുൺ കേക്കാമോ, സർക്കാരിന്റെ ഒന്നാം വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കുകയല്ലേ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഫയൽ തീർപ്പാക്കൽ യജ്ഞം അതിന് തുടക്കമാവുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു, മന്ത്രിമാർ മോണിറ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം വഴയിലയിൽ മദ്യപാനത്തിടെ പാട്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇരട്ടക്കൊലക്കേസ് പ്രതി കൊല്ലപ്പെട്ടു. മണിച്ചൻ എന്ന വിഷ്ണുവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി വഴയിലയിലെ ലോഡ്ജിൽ മദ്യപിക്കുന്നതിനിടെയായിരുന്നു കൊലപാതകം. ദീപക് ലാലും അരുൺ ജി രാജും ചേർന്ന് വിഷ്ണുവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 6 മാസം മുൻപ് അരുണിനെ മർദ്ദിച്ചതിലുള്ള പ്രതികാരമായാണ് കൊലപാതകം. പാട്ട് പാടലുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അപ്പൊ നേരത്തെ തന്നെ അരുണിനെ അടിച്ച ആ ഒരു വിരോധം അരുണിന്റെ മനസ്സിലുണ്ടായിരുന്നു. മദ്യപിച്ച് തർക്കമായപ്പോഴേക്കും അരുണും ദീപക്കും ഈ ചുറ്റിക ഉപയോഗിച്ച് മനുഷ്യനെയും ഇപ്പൊ ആശുപത്രിയിൽ കിടന്ന മറ്റേയാളെയും ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. മദ്യലഹരിയിൽ പാടിയ പാട്ടിനെ ചൊല്ലി വിഷ്ണുവും അരുണും തർക്കമുണ്ടായി. ഇതിനിടെ അരുൺ വിഷ്ണുവിന്റെയും ഹരികുമാറിന്റെയും തലയ്ക്ക് അടിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ വിഷ്ണു മരിച്ചു. ഹരികുമാറാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃക്കാക്കരയിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും എറണാകുളം മഹാരാജാസ് കോളേജിൽ പൂർത്തിയായി. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30 അറിയാനാവും. പോളിംഗിൽ കുറവുണ്ടായെങ്കിലും ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. വോട്ടെണ്ണൽ കേന്ദ്രമായ മഹാരാജാസ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടുകളിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറന്ന് സർവീസ് വോട്ടുകളും തപാൽ വോട്ടുകളും തരംതിരിച്ച ശേഷം 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 11 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ. ഒരു റൌണ്ടിൽ 21 ബൂത്തുകൾ എണ്ണും. 3 ഹാളുകളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 8:30 ആദ്യഫല സൂചനകൾ, 10:30 മണ്ഡല ചിത്രം വ്യക്തമാകും. മഹാരാജാസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പുറത്തുമായി 200-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതിനെ സ്റ്റേബിൾ റെഡിയാക്കി അതിനുള്ള പോലീസ് അറേഞ്ച്മെന്റ്സ് സ്റ്റെറൈലാക്കേണ്ട ഏരിയ എല്ലാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് നാളെ ഇനി ചെയ്ത കൗണ്ട് ചെയ്താൽ മാത്രം മതി. പുറത്തുള്ള ട്രാഫിക് അറേഞ്ച്മെന്റ്സും അതിന്റെ മുമ്പിലുള്ള ചെയ്തിട്ടുണ്ട്. 3 മുന്നണികളുടെയും നേതൃനിരയാകെ 1 മാസത്തോളം പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് മുന്നണികളെ കുഴയ്ക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്താമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. തൃക്കാക്കരയിൽ ഇത്തവണ കരകയറും എന്നാണ് CPMന്റെ പ്രതീക്ഷ. 20,000-ത്തോളം വോട്ടുകൾ ലഭിക്കുമെന്ന് NDAയും കണക്കുകൂട്ടുന്നു. പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം പൊരുതിയ 3 മുന്നണികൾക്കും പലതരത്തിൽ നിർണായകമാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം.
കണക്കുകൂട്ടലുകൾക്കപ്പുറം ജനങ്ങൾ എന്താണ് വിധിയെഴുതിയത് എന്നറിയാൻ നാളെ 10:30 വരെ കാത്തിരിക്കണം. ക്യാമറമാൻ നിധിനോടൊപ്പം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. നടൻ വിജയ്ബാബുവിനെ ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ പിന്നിട്ടു. തുടർച്ചയായ 2-ാം ദിവസമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. വിജയ്ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. എം എസ് സനീഷ്കുമാറാണ് ചേരുന്നത്. അനീഷ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എപ്പോഴാണ്, മറ്റു വിവരങ്ങൾ എന്താണ്? ഉച്ചയോടുകൂടി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജാമ്യാപേക്ഷ വിജയ്ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ഇന്നലെ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ ശേഷം നേരെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും 9 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ഹാജരാവാൻ ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യൽ നടക്കുന്നു എങ്കിലും അറസ്റ്റ് തടഞ്ഞുള്ള കോടതിയുടെ മുൻകൂർ ഉത്തരവുള്ളതിനാൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് കോടതി ദീർഘിപ്പിക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയോ ചെയ്തില്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാരണം വിദേശത്തിരുന്നു പോലും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഇരയടക്കം സ്വാധീനിക്കാനും ഉള്ള ശ്രമങ്ങൾ വിജയ്ബാബു നടത്തി. അതുകൊണ്ട് നാട്ടിലെത്തിയ വിജയ്ബാബു കൂടുതൽ കരുത്തനാണ്. തെളിവ് നശിപ്പിക്കുന്നതിനും ഇരയെ സ്വാധീനിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുക. എന്നാൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്ഥിരജാമ്യം നൽകണമെന്ന ആവശ്യമാവും വിജയ്ബാബു മുന്നോട്ട് വയ്ക്കുക. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപി, ജമ്മുകശ്മീർ ബാങ്ക് മാനേജറെ ഭീകരർ വെടിവെച്ചു കൊന്നു. രാജസ്ഥാൻ സ്വദേശി വിജയകുമാറാണ് കൊല്ലപ്പെട്ടത്. കുൽഗാമിലെ മോഹൻപുരയിലാണ് ഭീകരാക്രമണം. 4 ദിവസം മുമ്പാണ് ബാങ്കിൽ വിജയകുമാർ ചുമതലയേറ്റത്. കഴിഞ്ഞ ദിവസം കുൽഗാമിൽ ഹൈസ്കൂൾ അധ്യാപികയും ഭീകരരെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ പ്രതിനിധി സംഘം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെത്തി. താലിബാൻ ഭരണകൂടവുമായി സംഘം ചർച്ചകൾ നടത്തും. വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ജെ പി സിംഗിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. അഫ്ഗാനിസ്ഥാന് കൂടുതൽ സഹായം നൽകുന്നത് ചർച്ചയാവും. നേരത്തെ ഗോതമ്പ്, മരുന്ന്, വാക്സിൻ, വസ്ത്രങ്ങൾ എന്നിവ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ത്യയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിലുള്ള വിവിധ പദ്ധതികളും സംഘം വിലയിരുത്തും. താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ച ശേഷം ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബ് ന്യൂസ് 18 പറഞ്ഞു. രാജസ്ഥാനിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് എം എൽ എമാരെ ഉദയ്പൂരിലെ റിസോർട്ടിലേക്ക് മാറ്റും. പാർട്ടി എം എൽ എമാർക്ക് പുറമെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരെയും റിസോർട്ടിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഒഴിവുള്ള 4 സീറ്റിൽ നിലവിലെ അംഗബലമനുസരിച്ച് കോൺഗ്രസിന് 2 ബി ജെ പിക്ക് 1 സീറ്റും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാം. എന്നാൽ എസ് എൽ ഗ്രൂപ്പ് മേധാവി സുഭാഷ് ചന്ദ്ര ബി ജെ പിയുടെ പിന്തുണയോടെ രാജസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെയാണ് മത്സരം കടുത്തത്. അതിനിടെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെതിരെ ഒളിയമ്പുമായി മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് രംഗത്തെത്തി. സംസ്ഥാനത്ത് പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാകാത്തത് പരിശോധിക്കണമെന്ന് പൈലറ്റ് ആവശ്യപ്പെട്ടു. ഗുജറാത്ത് പി സി സി മുൻ വർക്കിംഗ് പ്രസിഡന്റും പട്ടിദാർ നേതാവുമായ ഹാർദിക് പട്ടേൽ ബിജെപിയിൽ. ഗാന്ധിനഗറിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ പട്ടേലിനെ സ്വീകരിച്ചു. പുതിയ അധ്യായം തുടങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ എളിയ പ്രവർത്തനമായി തുടരുമെന്നും ഹാർദിക് പട്ടേൽ പറഞ്ഞു. ഹാർദിക് പട്ടേലിനെ ടോപ്പി ധാരണ കരേ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന രോഗികൾ വർദ്ധിക്കുന്നു. ഇന്നലെ 1370 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനയുണ്ട്. ഇന്നലെ 8.77% ടി പി ആർ. ആക്റ്റീവ് കേസുകൾ 6229 വർദ്ധിച്ചു. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ. 2301 പേർ എറണാകുളത്തുണ്ട്. 1205 പേർ തിരുവനന്തപുരത്തും ചികിത്സയിലുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിതരാകുന്നതും കേരളത്തിലാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പറയുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നയിക്കുന്ന ജില്ലാ സംഗമങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലാതല സൂൽ സംഗമവും പ്രവർത്തക കൺവെൻഷനും നടന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ സമദ് സമദാനി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും നടന്നു. വൈകിട്ടാണ് ജില്ലാ കൺവെൻഷൻ. എല്ലാ ജില്ലകളിലും സാമൂഹിക സംസ്കാരിക നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള സൗൽ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിൽ പി സി ജോർജിനെതിരെ കോടതിയെ സമീപിക്കേണ്ടെന്ന് പോലീസ് തീരുമാനം. നടപടി ജാമ്യവ്യവസ്ഥയുടെ ലംഘനമല്ലെന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജോർജിനെ വീണ്ടും നോട്ടീസ് അയക്കും. ജാമ്യ ഉപാധികളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി പി സി ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫോർട്ടേസി നൽകിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമെന്ന വാദം നിലനിൽക്കില്ലെന്ന നിയമോപദേശമാണ് എ ജിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്.
ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന കാര്യം പി സി വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത്. അതിനാൽ ജാമ്യ ഉപാധി ലംഘനവാദം നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പി സി ജോർജിന് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. എൽ ജെ ഡി ജെ ഡി എസ് ലയനത്തിൽ തീരുമാനമെന്ന്. ലയനത്തെക്കുറിച്ച് എൽ ജെ ഡി ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വെച്ചു. ലയനത്തിനുവേണ്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് ശ്രേയസ്കുമാർ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞു. ഏറെക്കാലമായി ചർച്ചയിലുള്ള സോഷ്യലിസ്റ്റ് ലയനം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ലയനത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഏഴംഗ ഉപസമിതി റിപ്പോർട്ട് എൽ ജെ ഡി സംസ്ഥാന ഭാരവാഹി യോഗം ചർച്ച ചെയ്തു. എൽ ജെ ഡി ജെ ഡി എസ് ലയനം വേണമെന്ന ശുപാർശയാണ് സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ജെ ഡി എസുമായി ലയിക്കാൻ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് ശ്രേയാംസ്കുമാർ ഭാരവാഹി യോഗത്തിൽ വ്യക്തമാക്കി. പാർട്ടിയുടെ മാൻഡേറ്റ് പ്രകാരം മൂന്ന് പാർട്ടികൾ ചർച്ച നടത്തി, അത് റിപ്പോർട്ട് ചെയ്തു, അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നതാണ്. ആ യോഗം കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കും, അതിൽ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ആർ ജെ ഡിയിലോ എസ് പിയിലോ ലയിക്കണമെന്ന വാദവും ചില ഭാരവാഹികൾ ഉയർത്തുന്നുണ്ട്. ജെ ഡി എസ് കർണാടകയിൽ ബി ജെ പിക്കൊപ്പം ചേർന്നേക്കുമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ ആർ ജെ ഡിക്ക് കേരളത്തിൽ കാര്യമായ സംഘടനാ സംവിധാനമില്ലെന്നും ലയനം കൊണ്ട് ഗുണമുണ്ടാവില്ലെന്നും മറുപക്ഷം പറയുന്നു. ജെ ഡി എസുമായി ലയിച്ചാൽ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയാവാൻ സാധിക്കും. മാത്രമല്ല സംഘടനാ സംവിധാനവും ശക്തമാക്കും. ജെ ഡി എസിന് ലയനത്തോട് നേരത്തെ തന്നെ അനുകൂല നിലപാടാണ്. ഇരു പാർട്ടികളും ലയിക്കണമെന്ന് സി പി എമ്മും നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ലയനത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദേശിനെയാണ് സ്കൂൾ വാനിൽ നിന്നിറങ്ങുമ്പോൾ അണലി കടിച്ചത്. ആദേശിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നിയെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം ആദ്യമായാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ കാട്ടുപന്നിയെ വെടിവെച്ചത്. യോഹന്നാൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നി എത്തിയത്. പന്നിശല്യമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ അനുമതിയോടെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. എംപാനൽ ഷൂട്ടർ കൂടിയായ യോഹന്നാന്റെ മകൻ ബാബുവാണ് പന്നിയെ കൊന്നത്. വയനാട് പുൽപ്പള്ളിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച സംഭവത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി ദീപക് ആണ് അറസ്റ്റിലായത്. സമാന സ്വഭാവമുള്ള മറ്റൊരു കേസിൽ കൊട്ടാരക്കര ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു പ്രതി. കേസിൽ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 2021 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. വിവിധ ജില്ലകളുടെ തനത് രുചികൾ പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം മഹാപ്രദർശനവേളയിൽ ഫുഡ് കോർട്ട്. മുട്ട സുനാമി, കുഞ്ഞിത്തല, അങ്ങനെ വിവിധ ഐറ്റങ്ങളുണ്ട്. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, പഴം നിറച്ചത്, ചിക്കൻ മോമോസ്, ഇറച്ചിപ്പത്തിരി തുടങ്ങിയ മലബാർ വിഭവങ്ങൾ, ഒപ്പം തിരുവനന്തപുരത്തിന്റെ സ്വന്തം പലഹാരങ്ങളും, അങ്ങനെ രുചിപ്പെരുമ ഒരുക്കുകയാണ് എന്റെ കേരളം മെഗാ പ്രദർശനമേളയിലെ ഫുഡ് കോർട്ട്. ഉൽപ്പന്ന വൈവിധ്യത്താൽ സന്ദർശക പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഫുഡ് കോർട്ടിലെ ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാൾ. ചെമ്മീൻ ബിരിയാണി, കണവ, കൊഞ്ച് റോസ്റ്റ്, ഫിഷ് മോളി തുടങ്ങിയവ തത്സമയം പാകം ചെയ്തു നൽകുന്നു. കോംബോ ഓഫറുമായി ജയിൽ വകുപ്പിന്റെ സ്റ്റാളും കൂട്ടത്തിലുണ്ട്. മൂന്ന് പൊറോട്ട, മൂന്ന് ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇത്രയും കൂടെ ചേർത്ത് ഒരു ഉപ്പി വെള്ളം ഇത്രയും കൂടെ ചേർത്ത് 100 രൂപ. അതേപോലെ വേറെ കപ്പയും ചമ്മന്തി, ചമ്മന്തി പൊറോട്ട, 1 ലിറ്റർ വെള്ളം, ക്യാരി ബാഗ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടെ 90 രൂപയ്ക്ക് 85 രൂപയ്ക്ക് പല കോംബോ ഓഫറുകൾ. കഫേ കുടുംബശ്രീയിൽ 7 സ്റ്റാളുകളിലായി വിവിധതരം പലഹാരങ്ങൾക്ക് പുറമെ കെ ടി ഡി സിയുടെ ദോശ കോർണറും ഉണ്ട്. കുലുക്കി സർബത്തുകളുടെ 35-ലധികം ഇനങ്ങളും ഫ്രഷ് ജ്യൂസുകളും വ്യത്യസ്തമായ പാനീയങ്ങളും ഇവിടെയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പ്രവേശനം നേടിയവരിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയുമുണ്ട്. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഹന എന്ന 4 വയസ്സുകാരി എൽ കെ ജിയിൽ ചേർന്നത്. ഹനയുടെ അച്ഛൻ മലയാളിയാണെങ്കിലും അമ്മ പെറു സ്വദേശിനിയാണ്. കൊടിയത്തൂർ
പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇന്നലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഹന തിരുനെല്ലത്തെന്ന 4 വയസ്സുകാരി. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലാണ് ഹനയുടെ അമ്മ വീട്. തോട്ടുമുക്കം പള്ളിത്താഴെ തിരുനിലത്ത് ജംഷീർ യു എസ് എയിൽ ഷെഫായി ജോലി ചെയ്യുമ്പോഴാണ് അർജന്റീനയിൽ ജോലി ചെയ്യുകയായിരുന്ന പെറു സ്വദേശിനി കാർമൻ റോസ റോഡിഗ്രസ് അലാസറുമായി ഫേസ്ബുക്ക് വഴി സൗഹൃദത്തിലാവുന്നത്. പിന്നീടത് പ്രണയത്തിന് വഴിമാറി. 2017 കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇവർ ആദ്യമായി നേരിൽ കാണുന്നത്. തുടർന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടന്നു. ഫാത്തിമ എന്നാണ് വീട്ടുകാരും നാട്ടുകാരും കാർമൻ റോസയെ വിളിക്കുന്നത്. ഹന ജനിച്ച 8 മാസത്തിന് ശേഷം കുട്ടിയുമായി ജംഷീറും ഫാത്തിമയും പെറുവിലേക്ക് പോയി. 3 വർഷത്തോളം അവിടെ കഴിഞ്ഞ ഇവർ 6 മാസം മുൻപാണ് വീണ്ടും കേരളത്തിലെത്തിയത്. അവിടെ വെച്ച് ജനിച്ച റംസാൻ എന്ന ആൺകുട്ടിക്ക് പെറു പൗരത്വമാണുള്ളത്. കേരളത്തിൽ ജനിച്ചതിനാൽ ഹനയ്ക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. ഫാത്തിമയെപ്പോലെ ഹനയ്ക്കും സ്പാനിഷ് മാത്രമാണ് വഴങ്ങുന്നത്. ഭാഷയും ഭക്ഷണവും ഇപ്പോഴും പ്രശ്നമാണെന്നും എന്നാൽ കേരളവും മലയാളി സംസ്കാരവും ഏറെ ഇഷ്ടമാണെന്നും ഫാത്തിമ പറയുന്നു. മലയാളം വശമില്ലാത്ത പുതിയ കൂട്ടുകാരിയെ ഏറെ ആഹ്ലാദത്തോടെയാണ് മറ്റു കുട്ടികൾ വരവേറ്റത്. പുതിയ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും മധുരം നുകർന്നും സ്കൂളിലെ ആദ്യ ദിവസം തന്നെ വർണ്ണാഭമാക്കിയായിരുന്നു ഹനയുടെ മടക്കം. ന്യൂസ് 18 മുക്കം. ഏകാധ്യാപക വിദ്യാലയം പൂട്ടിയതോടെ അധ്യാപന ജോലിയിൽ നിന്ന് തോപ്പുജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം അമ്പൂർ സ്വദേശി ഉഷാകുമാരി ടീച്ചർ. പെരൂർക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉഷാകുമാരി തോപ്പുജോലി ചെയ്യുന്നത്. ദേശീയ പുരസ്കാരമടക്കം നേടിയ അധ്യാപികയ്ക്കാണ് ഈ ദുരവസ്ഥ. എസ് എസ് ശരണ റിപ്പോർട്ട്. കേരളത്തിലെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ കുട്ടികളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടീച്ചറാണ് 1-4 ക്ലാസ് വരെ ഏകാധ്യാപക വിദ്യാലയങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തരം സ്കൂളുകൾ നിർത്തലാക്കിയത്. നിർത്തലാക്കിയപ്പോൾ അവിടെയുള്ള അധ്യാപകരെ ഈ പാർട്ട് ടൈം ഫുൾ ടൈം സ്ലീപ്പർ സ്വസ്തികയിലേക്ക് സർക്കാർ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നിയമിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൽ വന്നുവിട്ടത്. അർഹമായൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആദ്യം സർക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നത് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള സ്വസ്തികയിലേക്ക് വിടുമെന്നാണ് പറഞ്ഞത്. അപ്പം വീണ്ടും സംഘടനക്കാരുമായിട്ട് ചർച്ച ചെയ്തു. അതൊക്കെ എങ്ങനെയോ പിന്നെ ലാസ്റ്റ് കിട്ടാതെ, ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സ്ഥിരമാകില്ല എന്ന് വന്നപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. ഭൂരിപക്ഷം പേരും 50 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ 25, 26, 24 ഒക്കെ വർഷം സർവീസ് ഉള്ളവരാണ്. പിന്നെ 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ്, 62 വയസ്സ് കഴിഞ്ഞവരും ഉണ്ട്. അപ്പോൾ ഈ 62 വയസ്സ് കഴിഞ്ഞവരൊക്കെ പാർട്ട് ടൈം സ്ലീപ്പറിലേ പോവുക, അവർക്ക് 70 വയസ്സ് വരെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ എന്തെങ്കിലും, പെൻഷൻ ആനുകൂല്യങ്ങളും കിട്ടണമല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും തന്നാൽ മതി, ഞങ്ങൾ സ്ലീപ്പർ ജോലിയെങ്കിലും തന്ന് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ആണ് അവർ പെട്ടെന്ന് ഈ സ്ലീപ്പർ സ്വസ്തികയിലേക്ക് തന്നത്. അവർക്കൊന്ന് ഒന്ന് ആലോചിക്കായിരുന്നു. ഞങ്ങൾ 23 വർഷം ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുത്തത്. അപ്പോൾ പണിയെടുത്തപ്പോഴത്തേക്ക് ഇത്രയും 4 അധ്യാപകരുടെ ജോലി, HM ഡ്യൂട്ടി, PU ഡ്യൂട്ടി, ബാക്കി എല്ലാം ഒരു കഞ്ഞി വയ്ക്കുന്ന ആൾ മാത്രമാണ് ഞങ്ങൾക്ക് കൂടെ ഉള്ള സഹായിക്കാനെന്ന് പറയാനുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഈ കഞ്ഞി വയ്ക്കുന്ന ആൾ വന്നില്ലെങ്കിൽ ആ ജോലിയും തൂക്കണം, കഞ്ഞി വയ്ക്കണം, ആ ജോലിയും ഞങ്ങൾ ചെയ്യണം. ഈ 4 സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ എല്ലാ വിഷയവും എടുക്കണം. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും, അതായത് ഈ 4 ഈ കുട്ടികൾ പോണത് ജനറൽ സ്കൂളിലേക്കാണ്. സാധാരണ മറ്റ് എല്ലാ സൗകര്യത്തിലും പഠിച്ചു വന്ന കുട്ടികൾ ഇടയ്ക്കോട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ പോണത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ കുട്ടികൾ നല്ലോണം ഇവരുടെ ഒപ്പം എഴുതാനും വായിക്കാനും എല്ലാത്തിനും നിൽക്കണം. അതുപോലെ ഞങ്ങൾ അല്ലാതെയും പണിയെടുക്കണം ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ച്. ഇപ്പം കുട്ടികളെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞു, TTC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ജോലിയിലേക്ക് കയറുന്നു, കല്യാണം കഴിഞ്ഞു പോയവരുണ്ട്. അവരെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് 18നോട് പറഞ്ഞു. നടൻ വിജയ്ബാബുവിന് ആശ്വാസം. വിജയ്ബാബുവിന്റെ അറസ്റ്റിന് വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, വിശദാംശങ്ങൾ. ഭൂഭൂഷൺ ബലാത്സംഗ കേസിൽ വിജയ്ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ചൊവ്വാഴ്ചത്തേക്കാണ് കോടതി മാറ്റിയിരിക്കുന്നത്. അതുവരെ വിജയ്ബാബുവിന്റെ അറസ്റ്റിനുള്ള വിലക്ക് തുടരുമെന്നും കോടതി പറഞ്ഞിരുന്നു. ഇന്ന് വരെയാണ് നേരത്തെ അറസ്റ്റ് വിലക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിറങ്ങിയത്. ഒപ്പം അന്വേഷണവുമായി വിജയ്ബാബു പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിരിക്കുന്നു. പരാതിക്കാരിയെ ബന്ധപ്പെടാനോ അവരെ സ്വാധീനിക്കരുതാനോ യാതൊരു തരത്തിലും ശ്രമിക്കരുത് എന്ന ഉത്തരവിലുണ്ട്. ഒപ്പം വിജയ്ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. ഇതേ തുടർന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയും 9 മണിക്കൂറോളം വിജയ്ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഗോപി. ശരി. അന്തരിച്ച ബോളിവുഡ് ഗായകൻ കെ കെയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. മൃതദേഹവുമായുള്ള വിലാപയാത്ര അല്പസമയം മുമ്പ് മുംബൈയിലെ ശ്മശാനത്തിൽ എത്തി. മുംബൈയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഹരിഹരൻ, ശ്രേയാ ഘോഷാൽ, ശങ്കർ മഹാദേവൻ, ജാവേദ് അലി തുടങ്ങിയവർ ആദരമർപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി കൊൽക്കത്തയിലെ സംഗീത പരിപാടിക്ക് പിന്നാലെ കെ കെ ഹോട്ടലിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു. മരണത്തിൽ ദുരൂഹത സംബന്ധിച്ച് കൊൽക്കത്ത പോലീസ് അന്വേഷണം നടത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. എന്നാൽ മരണം ഹൃദയാഘാതം കാരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. ഒക്ലഹോമയിലെ ടൽസയിൽ ആശുപത്രി വളപ്പിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. സാൻ ഫ്രാൻസിസ് ആശുപത്രിയിലെ ദത്താലയ മെഡിക്കൽ ബിൽഡിംഗിലാണ് വെടിവെപ്പുണ്ടായത്. അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു. സേവ് നേച്ചർ മീഡിയ അവാർഡ് ന്യൂസ് 18 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റുവാങ്ങി. പാലക്കാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ഏകതാ പരിഷത്ത് ചെയർമാൻ പി വി രാജഗോപാൽ അവാർഡുകൾ വിതരണം ചെയ്തു. മീഡിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് സാജിദ് അജ്മൽ, സുപ്രഭാതം സീനിയർ റിപ്പോർട്ടർ വി എം ഷൺമുഖദാസ് എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. പരിസ്ഥിതി, ആദിവാസി വിഷയങ്ങളിലെ റിപ്പോർട്ടുകൾക്കാണ് അവാർഡ്. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്നാണ് കെജ്രിവാളിന്റെ ആരോപണം. സിസോദിയക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഏജൻസികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കെജ്രിവാൾ പറഞ്ഞു. മന്ത്രി സത്യേന്ദർ ജെയിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ താൻ പറഞ്ഞിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മന്ത്രിമാരെയും എംഎൽഎമാരെയും ഒറ്റയടിക്ക് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശമെന്നും കെജ്രിവാൾ പറഞ്ഞു.